എല്ലാവർക്കും നമസ്കാരം നമ്മൾ ലോക സുവിശേഷീകരണത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഓരോ ക്രൈസ്തവന്റെയും ബാധ്യതയായിട്ട് ഉത്തരവാദിത്തമായിട്ട് ധ്യാന പ്രഭാഷകരും പെന്തകോസ് പാസ്റ്റർമാരും അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ് ലോക സുവിശേഷീകരണം ലോക സുവിശേഷീകരണം എന്ന ദൗത്യം ഓരോ ക്രൈസ്തവന്റെ മേലും ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഭാഷ്യം അത് വിശ്വസിക്കുന്ന ധാരാളം സാധുക്കളുണ്ട് അവർ അതിനു വേണ്ടി ധാരാളം സമയവും പണവും ചെലവാക്കാറുമുണ്ട് ലോക സുവിശേഷീകരണത്തിന് തൻ്റെതായ ഒരു പങ്ക് കൊടുത്തില്ലല്ലോ അല്ലെങ്കിൽ താൻ വഹിച്ച പങ്ക് വളരെ കുറഞ്ഞു പോയല്ലോ എന്നുള്ള വ്യാകുല ചിന്തയിൽ മാനസിക വ്യഥ അനുഭവിക്കുന്നവരുമുണ്ട് വിശേഷിച്ച് ജീവിതസായാഹ്നത്തിൽ എത്തിയിരിക്കുന്ന ആളുകളിൽ പലരും തൻ്റെ ആയുസ്സിൽ ലോക സുശേഷീകരണത്തിന് വേണ്ടി വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന ചിന്തയിൽ ഇരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരെ കൗശലക്കാരായ ഈ സുവിശേഷ പണിക്കാർ ചെന്ന് കണ്ട് വലിയ സംഖ്യ വസൂലാക്കുന്നതായിട്ടും എനിക്കറിയാവുന്നതാണ് എന്താണ് ലോക സുവിശേഷീകരണം പ്രധാനമായിട്ടും ഇവർ ഉയർത്തുന്ന ഒരു വാക്യമുണ്ട് ആ വാക്യം വിശുദ്ധ മതായ് സ്ലിഹായ സുവിശേഷത്തിൽ നിന്നാണ് വിശുദ്ധ മതായ് സ്ലിഹായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിൽ അവസാനത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നറിളിച്ച് ഇപ്പം ആളുകളെ ശിഷ്യരാക്കുന്ന അല്ലെങ്കിൽ ശിഷ്യന്മാർ എന്ന ഒരു കമ്മ്യൂണിറ്റി യേശു കർത്താവിനുണ്ടായിരുന്നു ആ ശിഷ്യന്മാർ എന്ന കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ ആളുകളെ ചേർക്കുവാനാണ് യേശു കർത്താവ് അവരോട് പറഞ്ഞത് ഇതാണ് അവിടെ ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ആരോട് പറഞ്ഞു ഇന്ന് രാവിലെ ഒരു ചർച്ച ഉണ്ടായപ്പോൾ ഞാൻ അവരോട് ചോദിച്ച ഒരു ചോദ്യമാണ് ക്രിസ്തീയ സഭ എന്ന് ഒന്ന് ഈ ലോകത്തില്ല എന്ന് വിചാരിക്കുക ലോകത്ത് നിലനിൽക്കുന്നില്ല നിങ്ങൾക്ക് മ്യൂസിയത്തിൽ നിന്നോ ഏതെങ്കിലും പുരാതന ലൈബ്രറിയിൽ നിന്നോ ഇത്തരം ഒരു പുസ്തകം കിട്ടുന്നു ആ പുസ്തകം നിങ്ങളെടുത്ത് വായിക്കുന്നു പ്രത്യേകിച്ച് സാഹിത്യ മേന്മയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ഗ്രന്ഥമാണ് ബൈബിൾ താരതമ്യേന വിരസമായ വായനാനുഭവം നൽകുന്ന ഈ പുസ്തകം വായിച്ചിട്ട് അതിന്റെ ഒടുക്കം ഇങ്ങനെ ഒരു കൺക്ലൂഷൻ കാണുന്നു അപ്പോൾ ഈ കഥയിലെ നായകൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞു നിങ്ങൾ പോകുകയും പുറപ്പെടുവൻ നിങ്ങൾ ഇങ്ങനെ പലരോടും ഇത് പറയു ഇങ്ങനെ ഒരു ബുക്ക് വായിച്ചാൽ നിങ്ങൾ എത്ര പേര് ആ പുസ്തക വായനയിൽ ആകൃഷ്ടരായി ആ വായനാനുഭവം നൽകുന്ന പ്രചോദനത്തിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങും അപ്പൊ അവർ പറഞ്ഞ് അങ്ങനെ ആരും ഇറങ്ങില്ല അപ്പൊ എന്താണ് നിങ്ങളെ പ്രചോദിപ്പിച്ചത് വളരെ ശക്തമായിട്ടും വളരെ സജീവമായിട്ടും സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് വിജയകരമായി തല ഉയർത്തി നിൽക്കുന്ന ക്രിസ്തീയ സഭയ അതിനെ കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രചോദനം വന്നത് അപ്പൊ ഈ പുസ്തകവായന അല്ല നിങ്ങളെ പ്രചോദിപ്പിച്ചത് മറിച്ച് നിങ്ങൾ കാണുന്ന ക്രിസ്തീയ സഭയാണ് നിങ്ങളെ പ്രചോദിപ്പിച്ചത് ആ സഭയുടെ സാമൂഹികമായ ഇടപെടലുകൾ സഭയ്ക്ക് ചരിത്രത്തിലും വർത്തമാനകാല സമൂഹത്തിലുമുള്ള സ്ഥാനം അത് കണ്ടിട്ട് മോഹിച്ചിട്ടാണ് നിങ്ങൾ ഈ വേലയ്ക്ക് ഇറങ്ങി ഇതാ ഞാൻ പറഞ്ഞത് ലോക സുവിശേഷീകരണം എന്ന തട്ടിപ്പ് ഇപ്പൊ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഇടപെടലുകൾ നടത്തുവാൻ കഴിയുന്ന ഈ സഭയെ കണ്ടപ്പോ അവർക്ക് പലതും മനസ്സിൽ കണക്ക് ഈ നിലനിന്ന അപ്പോസ്തോലിക സഭയുടെ ഉപദേശങ്ങൾ തെറ്റാണെന്നും നടപടികൾ ദൈവവിരുദ്ധമാണെന്നും ഒക്കെ ഇവർ പ്രസംഗിക്കുമ്പോൾ ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കണം ഇങ്ങനെ ഒരു സഭ ചരിത്രത്തിലൂടെ നിലനിന്നില്ലായിരുന്നു എങ്കിൽ അതായത് രണ്ടായിരം വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഇവർക്ക് പഴകി ദ്രവിച്ച ഒരു പുസ്തകം മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ ആ പുസ്തകത്തിലെ കഥ വിശ്വസിച്ച് നിങ്ങളിൽ എത്ര പേർ ഈ വേലക്കിറങ്ങി പുറപ്പെടും ഹാരി പോട്ടറിന്റെ നോവൽ വായിച്ചിട്ട് എന്നാ ഹോഗ്വാഡ് സ്കൂളിൽ ചേരാന്ന് പറഞ്ഞ് എടുത്ത് ഇറങ്ങുന്ന പോലെ അല്ലെങ്കിൽ സമാനമായിട്ട് നിങ്ങളിൽ എത്ര പേർ ഇറങ്ങി പുറപ്പെടും അപ്പൊ ഇവിടെ ചരിത്രത്തിലൂടെ നിലനിന്ന ഒരു സഭ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് സ്വന്തമായിട്ട് സഭ തുടങ്ങണം അധികാര വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടുവാൻ താല്പര്യമില്ലാതെ സ്വന്തം യുക്തിക്കും സ്വന്തം ബുദ്ധിക്കും മനസ്സിൽ തോന്നൊക്കെ പ്രസംഗിക്കുവാനക്ക വിധത്തിൽ ഓരോ എനിക്കും തല്ലിക്കൂട്ടണം എന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ആളുകളെ ഇതിനകത്തേക്ക് ആകർഷിക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഒരു സൂത്രമാണ് ലോക സുവിശേഷീകരണം ക്രിസ്ത്യാനിയുടെ ദൗത്യമാണ് ഇറ്റ് ഈസ് യുവർ ഒബ്ലികേഷൻ നിങ്ങളുടെ മേലൊരു ഭാരമായിരിക്കും നിങ്ങൾ അതിൽ എന്ത് ചെയ്തു ഞങ്ങൾ ചെയ്യാം സെന്റ് ഓർ ഗോ ഓർഗോദാക്കിയോ ഒന്നുകിൽ നിങ്ങൾ പോവും അത് ബുദ്ധിമുട്ടാണ് അവനെ നിങ്ങൾ അയക്കണം എത്ര യാക്കോവയക്കാരാണ് ഈ ലക്ഷക്കണക്കന് രൂപ അറിയോ എത്ര മാർത്തോമ്മക്കാര് ഓർത്തഡോക്സുകാരൊക്കെ പൈസ ഒരുപാട് കൊടുക്കുന്നുണ്ട് കാരണം ഇവരോട് പറയുന്ന ഇതാണ് ഒന്നിൽ നിങ്ങൾ പോണം നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ പോണം അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ അയക്കണം പോകുന്ന ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ ഉപദേശി അയക്കുക അയക്കണമെങ്കിൽ ആ അയക്കണമെങ്കിപ്പോൾ ഒരാൾക്ക് ഒരു മൂവായിരം രൂപ വെച്ച് മാസം നിങ്ങൾ തരണം ഞങ്ങളിത് ഞങ്ങൾ ശരിയാക്കാം ഇത്തരത്തിൽ ഫണ്ട് റേസ് ചെയ്യണം അപ്പൊ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ഒരാൾക്ക് അങ്ങനെ പോകാൻ പറ്റുമോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുവിശേഷീകരണം എന്ന് പറയുന്ന ഇതൊരു വഞ്ചനയാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട് കാരണം എന്തിനാണ് ഇവർ സുവിശേഷം അറിയിക്കുന്നത് തിരുവെടുത്ത് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നു റോമാക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ വിശുദ്ധ പൗലുസ്ലിഹ പറയുന്നു ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ ഗോസ്പൽ ഓഫ് പീസ് ഗോസ്പൽ ഓഫ് ഗ്ലാറ്റ് ഹൈഡിങ്സ് ഓർ ഗുഡ് തിങ്സ് പക്ഷെ അവിടെ ഒരു കണ്ടീഷനുണ്ട് ആരെങ്കിലും അയക്കണം സ്വയം ഇറങ്ങി പുറപ്പെടരുത് ആരാണ് നിന്നെ അയച്ചത് അയക്കാതെ എങ്ങനെയാണ് പുറപ്പെടുന്നത് ആരും അയക്കാതെ എങ്ങനെ പുറപ്പെടും ഒന്നും ഒരു കുഴപ്പമില്ല ഞങ്ങൾ കഴിഞ്ഞ അത്ര അഹങ്കാരം ഒന്നുമില്ല ഞങ്ങൾ തന്നെ അങ്ങ് പുറപ്പെട്ടോളാം എന്ന് പറഞ്ഞ് സ്വയമായിട്ട് പുറപ്പെട്ടവരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ഇത് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധമില്ല എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ വാക്യം വായിച്ചത് അപ്പൊ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടാണ് പറഞ്ഞത് നിങ്ങൾ പോയി പ്രസംഗിക്കുവി ഇത് പുസ്തകം വായിച്ചു പറഞ്ഞ അടച്ചു വെച്ചു പ്രസംഗിക്കാൻ പോവാ എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് അവിടെ ഇല്ല എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് അവിടെയില്ല നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കുക അവിടെ ഇവിടെ ഏറ്റവും വലിയ വൈചിത്രി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ആ ഒരു കമാൻമെന്റ് പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പി പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പി ആൻഡ് ഹീ സെറ്റ് ക്രിയേഷൻ അപ്പൊ എല്ലാ സൃഷ്ടികളോടും പ്രസംഗിക്കുക സുവിശേഷം ശരി ഈ പ്രസംഗിക്കാൻ നടക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കേണ്ട കാര്യം ഇതാണ് ടെക്സ്റ്റ് നിങ്ങൾ പോവുക സുവിശേഷം പ്രസംഗിക്കുക ഓക്കെ എന്താണ് പ്രസംഗിക്കേണ്ട കണ്ടന്റ് അവിടെ ഉണ്ടോ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്താണ് പ്രസംഗിക്കേണ്ടത് അതവിടെ ഇല്ല അപ്പൊ ഈ പുസ്തകം വായിച്ച് പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല ഇത് ഇത് ഒരാള് മറ്റു ചില ആളുകളോട് രണ്ടായിരം വർഷം മുമ്പ് എന്തോ ആരൊക്കെയോ ആരെയോ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വായിച്ചിട്ട് അറിയിക്കാൻ നടക്കുക എന്തായി നിങ്ങൾ അറിയിക്കുന്നത് ഞാനിപ്പോ കുറെ ദിവസമായിട്ട് ക്ലബ് ഹൗസിൽ ഇരുന്നിട്ട് വരുന്ന പെൻറ്റകോസുകാരുടെ മുഴുവൻ ചോദിക്കുന്നുണ്ട് എന്താണ് അറിയിക്കേണ്ടത് ഒറ്റ ഒരുത്ത ഉത്തരം പറയുന്നില്ല ഈ വീഡിയോ ഇപ്പൊ ഇപ്പൊ എന്നെ കാണുന്ന നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രചോദനം വരുന്നെങ്കിൽ നിങ്ങൾ ദയവായി പറയൂ എന്താണ് അറിയിക്കേണ്ടത് എന്താണ് അറിയിക്കേണ്ടത് ആരെയാണ് അറിയിക്കേണ്ടത് അത് പറയാൻ തയ്യാറാവണം എന്താണ് അറിയിക്കേണ്ടത് ആരെയാണ് അറിയിക്കേണ്ടത് അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക സുവിശേഷീകരണം എന്ന ഒരു കാര്യം ഇവർ പറയുകയാണ് അതിന് അനുബന്ധമായിട്ട് മർക്കോ സുവിശേഷം പതിനാറിൽ നിന്ന് വാക്കിയെടുത്ത് വായിക്കുകയാണ് പുറപ്പെടുക സകല സുറ്റുകളുടെ സുവിശേഷം പറയുക കേട്ടതു വഴി കേൾക്കാത്ത വഴി പണ്ട് ഞങ്ങളുടെ നാട്ടില് അവരപ്പച്ചൻ മോനോട് പറഞ്ഞു എടാ മോനെ നമുക്ക് നാളെ രാവിലെ കോട്ടയത്തിന് പോകണം അവൻ പറഞ്ഞു ഊ അപ്പച്ച പോകാന്നു രാവിലെ അപ്പച്ചനെഴുതേറ്റ് നോക്കിയിട്ട് ചെറുക്കനെ കാണുന്നില്ല ചോദിച്ചു എടാ അവനെന്ത് അവനെ കാണുന്നില്ല കുറച്ച് കഴിയുമ്പോൾ അവന്റെ ഓടിക്കതച്ച് വരുന്നുണ്ട് അപ്പച്ചൻ ചെറു നീയവിടെ പോയതാണ് വിശാനല്ല പറഞ്ഞു രാവിലെ കോട്ടയത്തിന് പോകണം ഞാൻ കോട്ടയത്തിന് പോയിച്ച് വരികയെന്ന് എന്തിനാ കോട്ടയത്തിന് പോകണ്ടത് ഇവൻ കൽപ്പന ശിരസാ വഹിച്ച രാവിലെ ഞങ്ങൾ കോട്ടയത്തിന് പോയി എന്തിനാണ് കുറച്ച് ചേനയും വെള്ളരിക്കായ കരിപ്പുണ്ടെന്ന് അതുകൊണ്ട് അവിടെ വിൽക്കാൻ വേണ്ടിയായി ഈ അപ്പൻ ഉദ്ദേശിച്ചത് ഇതുപോലെയാണ് നിങ്ങൾ പുറപ്പെട്ട് എന്താണ് ഇവർ പറയുന്ന സുവിശേഷം ഞാൻ ചോദിച്ചിട്ട് ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ യോഗം വെച്ചു ദാവി ഇത് കുളിക്കുന്ന കണ്ട കാര്യവും അത് ഇതൊക്കെ പ്രസംഗിക്കാം ദാവീത് പിന്നെ ശൗല് കുന്തം എറിഞ്ഞു ദാവീത് കവിണ വെച്ച് കല്ല് വെച്ച് എറിഞ്ഞു ഓരോ സ്ഥലത്ത് പോയി ആളുകളെ വിളിച്ചുകൂട്ടി ഇത്തരത്തിലുള്ള കഥകൾ അതിനേക്കാളധികം കഥകൾ ഓൾറെഡി നമുക്കുണ്ട് മഹാഭാരതത്തിലെ രാമായണത്തിലും മറ്റു പുരാണങ്ങളിലും എന്തുമാത്രം കഥകളുണ്ട് എറിഞ്ഞതും പിടിച്ചതും കുത്തിയതും ചാണ്ടിയതും കൊന്നതും വെട്ടിയതും വെചരിച്ചതും ഇതൊക്കെ ആയിട്ട് ഒരുപാട് കഥകൾ ഓൾറെഡി നമുക്ക് അറിയാവുണ്ട് എന്തിനാ ഇങ്ങനെ നീ എന്താ പറയുന്നത് ഈ മെസ്സേജ് നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പെൻ്റെക്കോസുകാരനാണോ നിങ്ങൾക്ക് അറിയാമോ സുവിശേഷം എന്താണെന്ന് നിങ്ങൾ ദയവായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളോട് ഒന്നിച്ച് ഇവിടെ വന്നിരുന്ന സുവിശേഷം എന്താണെന്ന് പറയാം ഞാൻ ഗ്യാരണ്ടി തരാം ഒറ്റ പെൻഡക്കോസുകാരന് അറിയില്ല സുവിശേഷം എന്താണ് ഇത് ഞാൻ ചുമ്മാ കളിപ്പീര് പറയുന്ന ഒന്നുമില്ല ഇത് യാഥാർത്ഥ്യമാണ് വാട്ട് ഈസ് ഗോസ്പൽ എന്തു സുവിശേഷം പറയാനാണ് യേശു പറഞ്ഞു നിങ്ങളോട് പറഞ്ഞോ നിങ്ങൾക്കൊരു പുസ്തകം വായിച്ചപ്പോൾ നിങ്ങൾക്കൊരളക്കം കയറി നിങ്ങൾ പറയാൻ നടക്കുക നിങ്ങൾ എന്താ പറയാൻ നടക്കുന്നത് യേശു എന്ത് പറയാനാ പറഞ്ഞത് അവിടെ ഉണ്ടോ ആ പുസ്തകത്തിൽ ആ ഭാഗത്ത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ അറിയിക്കേണ്ടത് അങ്ങനെയുണ്ടോ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രസംഗിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രസംഗിക്കയാണ് യേശു പറഞ്ഞു എന്ന പേരിലാണ് പ്രസംഗിക്കുന്നത് യേശു പറഞ്ഞത് ഇതൊക്കെ പ്രസംഗിക്കാനാണോ സ്വയം ചിന്തിച്ചു നോക്കും അതാണ് ഞാൻ പറഞ്ഞത് യേശു നിങ്ങളോട് ഇതൊന്നും പറയാൻ പറഞ്ഞിട്ടില്ല ഇതിന്നത്തെ ഒരു ക്രൈസ്തവന്റെ ദൗത്യം അല്ല അല്ലേ അല്ല അപ്പൊ യേശു എന്ത് പറയാനാണ് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞു ഒറ്റപ്പാലത്തുള്ള ഒരു തറവാട് മക്കൾ പതിമൂന്നുണ്ട് മക്കട മക്കളും ആ ചെറുമക്കള് അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം കൂടി എഴുപത്തി മൂന്ന് പേര് സ്വിറ്റ്സർലൻഡ് കാനഡ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അമേരിക്ക ഇങ്ങനെ പല ലോകരാജ്യങ്ങളിലായിട്ട് കിടക്കുക അപ്പൊ ഈ തറവാട് പൊളിക്കുകയാണ് അപ്പൊ അവിടെ ഒരു വക്കീലിനെ ഏൽപ്പിക്കുകയാണ് ചുമതല ഈ തറവാട് പൊളിക്കുന്നതിന് മുമ്പ് ഇതിന്റെ അവകാശികളായിട്ടുള്ള എല്ലാവരെയും അറിയിക്കണം ഈ ന്യൂസ് ഇത് പൊളിക്കാൻ പോകുന്നു അപ്പൊ ആ വക്കീൽ വെപ്രാളത്തോട് എന്ത് ചെയ്യാണ് ഇത് സകലരെ അറിയിക്കാൻ അദ്ദേഹം പരിശ്രമിക്കുകയാണ് ഇത് സകലരെ അറിയിക്കുവാൻ ഇത് സകലരെ അറിയിക്കാൻ വേണ്ടി അവർ വെപ്രാളപ്പെടുകയാണ് ഇതുപോലെ ആയിരത്തി അഞ്ഞൂറ് വർഷം ഇസ്രായേലിയ സമൂഹത്തിൽ നിലനിന്ന ന്യായപ്രമാണത്തിന്റെ വാഴ്ചയെ അവസാനിപ്പിച്ചുകൊണ്ട് ആ ന്യായപ്രമാണത്തിന്റെ പ്രതീകമായിരിക്കുന്ന ആ ന്യായപ്രമാണത്തിന്റെ പ്രതീകമായിരിക്കുന്ന ദൈവാലയത്തെ പൊളിച്ചു കളയുകയാണ് ഇത് യഹൂദന്മാരെ അല്ലെങ്കിൽ ഇസ്രായേലിലെ ചിതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങളിലും പെറ്റവരെ അറിയിക്കുവാൻ അതിനാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആകാശത്തിന്റെ കീഴിലുള്ള സകല സൃഷ്ടികളോടും ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ പൗലു സുലിഹാന്റെ ഒരു സാക്ഷ്യമുണ്ട് ഈ ലോക സുവിശേഷീകരണത്തിന് വേണ്ടി ഇവർ കടന്ന് നിലവിളിക്കുമ്പോ എന്താണ് അവരുടെ ധാരണയിൽ ഞാൻ വായിക്കുന്ന പൗലു സുലിഹാന്റെ ഒരു സാക്ഷ്യമാണ് കൊലാസ്യക്കാർക്ക് എഴുതുന്ന ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം അവിടെ പറയുന്നു ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലൂസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ പൗലുശ്രീയുടെ ഒരു സാക്ഷ്യമാണ് അവിടെ പറയാണ് ആകാശത്തിന്റെ കീഴിൽ സകല സൃഷ്ടികളുടെയും ഇടയിൽ പൗലൂസ് എന്ന ഞാൻ ഇനി അതേ അധ്യായം ആറാമത്തെ വാക്യത്തിൽ അതിനേക്കാൾ വിശേഷമായ ഒരു പ്രസ്താവനയുണ്ട് ആ സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി അപ്പൊ സകല സൃഷ്ടികളുടെയും ഇടയിൽ സർവലോകത്തിലും പൗലുസിന്റെ കാലത്ത് ഇതറിയിച്ചു ഇത് ലോക സുവിശേഷീകരണം എന്ന് പറയുന്ന ആ മഹാദൗത്യം നിറവേറ്റി യേശു ക്രിസ്തു നേരിട്ട് വിളിച്ച് നിയോഗിച്ച് ആക്കിയ അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടുത്ത് അക്കംബ്ലിഷ് ചെയ്യാൻ ആഹ്വാനം ചെയ്ത നിയോഗിച്ച ഒരു ടാസ്ക് അവർക്കത് ഫുൾഫില്ല് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നത്തോളം ദൈവദൂഷണം ഏറെയുണ്ടോ യേശു നേരിട്ട് വിളിച്ച് ആക്കിയ അപ്പോസ്തലന്മാർ അവർക്ക് പരിശുദ്ധ റൂഹായുടെ ശക്തി കൊടുത്തു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അവന്മാരെ കൊണ്ട് അത് സാധിച്ചില്ലെന്ന് എത്ര വലിയ ദൈവദൂഷണം നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അത് സാധിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം അവർ മതപരിവർത്തനം അല്ല ഉദ്ദേശിച്ചത് യേശു എന്ത് ഉദ്ദേശിച്ചോ അപ്പോസ്തലന്മാർ എന്ത് മനസ്സിലാക്കിയോ പരിശുദ്ധാത്മാവ് എന്തിനായി അവരെ നിയോഗിച്ചോ നയിച്ചോ ആ കാര്യം അവർ നിറവേറ്റി നിങ്ങൾ ഉദ്ദേശിച്ചല്ലായിരുന്നു അവരുദ്ദേശിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സമ്മതിക്കണം പരിശുദ്ധാത്മാവ് പരാജയമാണ് അപ്പസ്ഥലന്മാർ പരാജയമാണ് യേശു തന്നെ ഒരു പരാജയമാണ് ഈ അപ്പസ്ഥലന്മാര് തങ്ങളുടെ കാലശേഷം നിങ്ങൾ ലോകം മുഴുവൻ പോയി ഈ കാര്യങ്ങൾ അറിയിക്കണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഉണ്ടോ യേശു േശു അപ്പസ്വലന്മാരോട് പറഞ്ഞു അത് ശരിയാണ് അത് ചെയ്തു ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അപ്പസ്വലന്മാർ പറയുകയാണ് എടാ മക്കളെ നിങ്ങൾ ഇന്നലെ പോകണം കേട്ടോ ഞങ്ങളെ കൊണ്ട് മുഴുവൻ അങ്ങോട്ട് ഒപ്പിക്കാൻ പറ്റിയിട്ടില്ല പോലീസിലേടെ സാക്ഷിയ ഞാൻ നല്ല പോർ പൊരുതി ഞാൻ ഓട്ടം തികച്ചു ഞാൻ വിശ്വാസം കാത്തു അവരോട് പറഞ്ഞ കാര്യം അവരെ കൊണ്ട് ഉദ്ദേശിച്ച കാര്യം യേശു അവരോട് കൂടെ ഇരുന്ന് ചെയ്തു ജീസസ് വാസ് വെരി മച്ച് യേശു കർത്താവ് അവരുടെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യ പ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു പോന്നു ജെറുസലേം ദൈവാലയം പൊളിച്ചു കളയുന്നവരെ ഏടി എഴുപത് വരെ ഏ ഡി എഴുപതിന് ദൈവാലയം പൊളിച്ചതിന് ശേഷം ആ നാൽപ്പത് വർഷം നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അതേ രീതിയിൽ പിന്നീട് ഉണ്ടായിട്ടില്ല പിന്നെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് രോഗസൗഖ്യങ്ങളോ അത്ഭുതങ്ങളോ ഒക്കെ സംഭവിക്കും അതെല്ലാ കാലത്തും സംഭവിക്കുന്ന പക്ഷേ ആ നാൽപ്പത് വർഷം മൈറ്റി ഔട്ട് പവറിങ് ആയിരുന്നു അതിശക്തമായ ദൈവാത്മ പ്രവാഹം അതിശക്തമായ ദൈവ ദൈവപ്രവൃത്തികൾ അപ്പസലന്മാരുടെ കൈകള അവരുടെ നിഴലുകൾ തട്ടുമ്പോൾ പോലും രോഗികൾ സുഖപ്പെടുന്നു അവരുടെ ഉറുമാലുകൾ കൊണ്ട് ഇട്ടാൽ ഭൂതങ്ങൾ വിട്ടുപോകുന്നു രോഗികൾ സുഖപ്പെടുന്നു തളർവാതിരുകൾ എഴുന്നേൽക്കുന്നു ഇതൊക്കെ നടക്കുക എന്തിനാ മുൻകൂടാരെ നിലനിൽക്കുന്നു അതിനെ പൊളിച്ചു കളയുവാൻ ഏടി എഴുപതോടുകൂടെ അത് അവസാനിച്ചു ഏടി എഴുപതോടുകൂടെ അപ്പസ്വലന്മാരുടെ യുഗം അവസാനിച്ചു പിന്നീട് അവശേഷിച്ചത് വായസനായ യോഹന്നാനും മാത്രമാണ് പിന്നീട് അവശേഷിക്കുന്നത് അപ്പൊ അവിടെ നിങ്ങൾ കാണുന്നത് ഈ ഒരു വലിയ യുഗം അവിടെ അവസാനിച്ചു ആ സുവിശേഷീകരണം ചിതറിപ്പാർക്കുന്ന ഇസ്രായേൽ ജനതയോട് ഈ വർത്തമാനം അറിയിക്കുവാൻ അങ്ങനെ ഇസ്രായേലിലെ ഒരു വിഭാഗം ചിതറിപ്പാർത്തിരുന്ന ഇങ്ങു കേരളത്തിലും ക്രിസ്തുവിന്റെ ഒരു അപ്പോ സ്തോലിനെത്തി ആ വർത്തമാനം അറിയിച്ചു ഈ വലിയ സത്വർത്തമാനം ഇതാണ് രാജ്യത്തിന്റെ സുവിശേഷം ഈ രാജ്യത്തിന്റെ സുവിശേഷം അവിടെ അറിയിച്ചു ഇതറിയാത്തത് കൊണ്ട് എന്താണ് ഈ സുവിശേഷം എന്താണ് ഈ ഗോസ്പൽ എന്നറിയാത്തത് കൊണ്ടാണ് ഇവർ പല കാര്യങ്ങളിലും തർക്കിക്കുന്നത് കുറച്ചുമ്പേ നടന്നൊരു തർക്കമാണ് സ്നാനം മുതിർന്ന ശേഷമാണോ ശിശുക്കൾക്ക് മാമോയിസ കൊടുക്കുന്നത് ശരിയാണോ എന്ന വിധത്തിൽ വലിയ തർക്കം തർക്കമുണ്ടാകുകയാണ് ഇതൊക്കെ എത്രയോ നാളുകളായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഈ കൊരിതിയ ലേഖനം പത്തിലെ പഴയ നിയമത്തിലെ ഒരു സംഭവം പൗലുസ്നിഹ കൊതിക്കാരെ ഓർപ്പിക്കുകയാണ് അവിടെ പറയുന്നത് സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു അവരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു അവരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു അപ്പം ഈ സ്നാനം എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയോട് ചേരാനുള്ളതാണ് അപ്പൊ ഈ ഇസ്രായേൽ സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റും മോശയോട് ചേർന്നു അപ്പൊ ആ പോയ ഗ്രൂപ്പില് പിള്ളേരില്ലായിരുന്നോ ആ പോയ ഗ്രൂപ്പിൽ പിള്ളേരില്ലായിരുന്നോ പിള്ളേരുണ്ടായിരുന്നു പിള്ളേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നേ പിള്ളേരെ മാത്രമാണ് കന്നുകാലികൾ അല്ലെ വളർത്തു മൃഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പം മുഴുവൻമെന്റിന്റെ ഒരു വീണ്ടെടുപ്പാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു പ്രതീകത്തെ കാണിക്കുന്നത് ഈ ജനവും കന്നുകാലികളും കുഞ്ഞുകുട്ടി പരാതീനങ്ങളും എല്ലാം കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്തു പോയി അപ്പ പറയാണ് അതുപോലെ പിന്നെ നോഹയുടെ പെട്ടകം ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ അത് സ്നാനത്തിനൊരു മുൻകുറി എന്താണ് നോഹയും പിന്നെ കുടുംബവും മൃഗങ്ങളും പക്ഷികളും എല്ലാം കൂടെ ഒരു പെട്ടെന്ന് രക്ഷപ്പെട്ടു അപ്പൊ ഈ റിഡംഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന് വേണ്ടി മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഈ പ്രകൃതിക്കും കൂടെ വേണ്ടിയുള്ള ഒരു റിഡംഷനാണ് ഇതാണ് മനുഷ്യന് മാത്രം വ്യക്തിപരമായിട്ട് നൽകുന്ന രക്ഷ എന്ന പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വഞ്ചിക്കുന്നു റിഡംഷൻ ദൈവ ദൈവം നൽകുന്ന റിഡംഷൻ ഹോൾ കോസ്മോസ് മുഴു പ്രപഞ്ചത്തെയും വീണ്ടെടുക്കുക അപ്പൊ അതിനകത്ത് മൃഗങ്ങൾ ഒഴിവാകുന്നില്ല പക്ഷികൾ ഒഴിവാകുന്നില്ല നമ്മുടെ ചുറ്റുപാടുകൾ എൻവയൺമെന്റ് ഇതെല്ലാം ഉൾപ്പെടും അവിടെയാണ് ഇവര് അഡൽറ്റ് ബാപ്റ്റിസം എന്ന കടുത്ത ദുരുപദേശം കൊണ്ടുവരുന്നത് മുതിർന്നവർക്ക് മാത്രം വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും കഴഞ്ച് കണക്കിന് കൊടുക്കുന്ന ഒരു സാധനമാണ് രക്ഷ ഇനി ഒത്തിരി ആളുകൾ അവിടെയൊക്കെ കടപ്പെട്ടു അവരൊക്കെ നരകത്തിൽ പോവും അവരൊക്കെ ഈ ന്യൂസ് അറിയിച്ച് രക്ഷിക്കേണ്ടി ചുമതല്ല നിങ്ങൾക്കൊണ്ട് എന്ത് ന്യൂസ് ആരെ അറിയിക്ക അവരെ അറിയിച്ച് അവരെന്ത് രക്ഷപ്പെടുന്നു അവരോട് പോയി ഇത് അറിയിക്കണം എന്തറിയിക്കണം ദാവിത് അത് ചെയ്തത് ശൗര്യത് ചെയ്തത് ഇതൊക്കെ ആയതൊട്ട് അവരോട് ഈ കഥയൊക്കെ പറഞ്ഞ് ഇവർ ഇതെല്ലാം കഥ കേട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ സുവിശേഷീകരണമൊക്കെ ബാഹു രസമാണ് അവരോടൊക്കെ പോയി പഴയ ദിവസത്തിലെ കഥകളൊക്കെ അവരിങ്ങനെ വാവ വിളിച്ചിരുന്ന് ഈ കഥ കേൾക്കുക ഇതാണ് ഇവര് ഈ പ്രസംഗിക്കുന്നത് വാട്ട് ഈസ് ഗോസ്കൽ എന്താണ് സുവിശേഷം അപ്പോൾ സുവിശേഷം രണ്ട് ഉണ്ട് ഒന്നാമത് ഈ രാജ്യത്തിന്റെ ഈ സുവിശേഷം അതായത് ജെറുസലേം ദൈവാലയം തകർക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ള ആ വലിയ വാർത്ത ഇറ്റ് ഈസ് എ ന്യൂസ് ആ ന്യൂസ് ചിതറിപ്പാർക്കൊന്ന് ഇസ്രായേലിനെ അറിയിക്കുക പിന്നെ നമുക്ക് എന്താണ് മിച്ചമുള്ളത് നമ്മുടെ ആളുകൾക്ക് കേൾക്കേണ്ട ബാക്കിയുള്ള ആളുകൾക്ക് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നൽകാനുള്ള ഒരു സുവിശേഷം അത് ഇറ്റേണൽ ഗോസ്ബലാണ് നിത്യ സുവിശേഷം എന്താണ് ആ നിത്യ സുവിശേഷം നിത്യമായ സുവിശേഷം ആ നിത്യസുവിശേഷം എന്താണെന്ന് അപ്പോസോല പൗലൂസ് നമ്മെ പഠിപ്പിക്കുകയാണ് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് കർത്താവ് നമ്മെ സ്വന്തപുത്രനായ യേശുക്രിസ്തുവിന്റെ പ്രകാശത്തിന്റെ രാജ്യത്തിലേക്ക് ആനയിച്ചിരിക്കുന്നു ഒരു വലിയ മർമ്മം നമുക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുന്നു യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ രഹസ്യത്തിന്റെ മർമ്മം വിജാതീയരുടെ ഇടയിലും എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നതു തന്നെ അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് ദിസ്ഇസ് സിംപിൾ ആൻഡ് ഇറ്റേണൽ ഗോസ്ബിൾ ലളിതവും നിത്യവുമായ സുവിശേഷം നിങ്ങൾ ഇന്നിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ ഇന്നിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ ഇത്ര ഈ ലിസ്റ്റിലുള്ള ഇന്ന കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പക്ഷേ സ്വർഗം കിട്ടും ഇതൊന്നും അല്ല അതൊക്കെ മതത്തിന്റെ പ്രഭാഷണമാണ് നിർഭാഗ്യവശാൽ സുവിശേഷം എന്ന പേരിൽ മതമാണ് പ്രസംഗിക്കുന്നത് അപ്പം ലോക സുവിശേഷീകരണത്തിന് സഹായിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നവർ നിങ്ങളുടെ മേൽ ഭാരം വെക്കുന്നവർ നിങ്ങളെ നിർബന്ധിക്കുന്നവർ അവർ ചെയ്യുന്നത് മതപ്രചരണമാണ് ഈ മതപ്രചരണം നടത്താനാണ് അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ പണം പിരിച്ചിട്ടുള്ളത് സുവിശേഷം വളരെ ലളിതമാണ് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടും എന്നല്ല വിചാരിയുടെ ഇടയിൽ ശ്രേഷ്ഠമായ സുവിശേഷം ഇസ്രായേൽക്കാരുടെ അറിയിക്കേണ്ട സുവിശേഷം അവരുടെ ന്യായപ്രമാണത്തെ സംബന്ധിച്ചും അവരുടെ ന്യായപ്രമാണം നീങ്ങുന്നതിനെ സംബന്ധിച്ചും അവരുടെ ദൈവാലയം തകർക്കപ്പെടുന്നതിനെ സംബന്ധിച്ചും കർത്താവിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നതിനെ കുറിച്ചും ദൈവത്തിന്റെ പ്രസാദമല്ലാത്ത ആ മുൻകൂടാരത്തെ ഇളക്കിക്കളയുന്നതിനെ ഒക്കെ വലിയ കാര്യങ്ങളാണ് പക്ഷേ ഇടയിൽ ഈ വലിയ രഹസ്യം എത്ര തേജസ് ഉള്ളതാണ് ഗ്ലോറിയസ് ഗോസ്പെൽ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഇറ്റേണൽ ഗോസ്പെൽ അത് വളരെ ലളിതമാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിലുണ്ട് ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ട്വൽസ് ഇൻ യു അടുത്ത ദിവസം കാണുമ്പോൾ നിങ്ങളുടെ ഒരു വിജാതീയ സുഹൃത്തിനോട് സുവിശേഷം പറയേണ്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് വളരെ ലളിതമാണ് ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾ അവരോട് പറയുക ക്രിസ്തു നിങ്ങളിലുണ്ട് നിങ്ങളിൽ ക്രിസ്തു പ്രവർത്തിക്കുന്നുണ്ട് കാരണം അത് മഹത്വത്തിന്റെ എ ഗ്ലോറിയസ് ഹോപ്പ് നാം പ്രതീക്ഷിക്കുന്ന ഭാവി ലോകത്തേക്ക് പ്രത്യാശിയോടെ നോക്കുവാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നതും അതിലേക്ക് കാലെടുത്ത് വെക്കുവാൻ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നതും അതിനുവേണ്ടി ചിലവഴിക്കുവാൻ ഓരോരുത്തരെയും സന്നദ്ധരാക്കുന്നതുമായ ഒരു ശക്തിവിശേഷം ഒരു ചൈതന്യം ഓരോരുത്തരിലും കുടികൊള്ളുന്നു ആ ചൈതന്യമാണ് മഹത്വത്തിന്റെ പ്രത്യാശ ഹോപ്പ് ഓഫ് ആ ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ഓൾറെഡി ഇൻ യു ദിസ് ഇറ്റേണൽ ഗോസ് ഇതിന് ഈ സുവിശേഷ തട്ടിപ്പ് സംഘങ്ങളുടെ ഈ മതപ്രചരണകരുടെ കുരുക്കിൽപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്വതന്ത്രമായി ജീവിക്കുക വിതൗട്ട് ഹാവിങ് എനി ഗിൽ കോൺഷ്യസ് ഇവരിൽ നിന്ന് നിങ്ങൾ ഈ കുറ്റബോധം നിങ്ങളുടെ മനസ്സിലെടുത്തു വെക്കാതെ നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക ക്രിസ്തുവിന്റെ തേജസ്സിനെ പ്രകാശിപ്പിക്കുന്നവരായിരിക്കാം നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങളിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണാതെ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുക ആ മാനസാന്തരം നിങ്ങളിലെ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണട്ടെ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരിലും ക്രിസ്തു വസിക്കുന്നുണ്ട് അവരിലെ ക്രിസ്തുവിനെ കണ്ടെത്താൻ നിങ്ങൾ പരിശ്രമിക്കുക അവരിലെ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് ദൈവരാജ്യം സ്ഥാപിതമാകും ഇറ്റ്സ് വെരി സിംപിൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലാകട്ടെ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്താകട്ടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെ വ്യവഹരിക്കും നിങ്ങളുടെ ഏത് വ്യവഹാര മേഖലയിലാണോ ആ സ്ഥലത്ത് കൃഷി സ്ഥലത്താകാം എവിടെയുമാണ് നിങ്ങൾ നിരന്തരം ഇടപെടുന്ന ചുറ്റുപാടുള്ള ആളുകളിൽ ക്രിസ്തു വസിക്കുന്നുണ്ട് ആ ക്രിസ്തു അവരിൽ വസിക്കുന്നു എന്നുള്ള സദ്വർത്തമാനമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ആ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിൽ നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം സ്ഥാപിതമാകും മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു അതുകൊണ്ട് ലോക സുവിശേഷീകരണം എന്ന ഈ മഹാ വഞ്ചനയിൽ നിന്ന് തട്ടിപ്പിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ അടുത്ത പ്രാവശ്യം നിങ്ങൾ കാണും ഒരു ഉപദേശി പറയുമ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ അറിയിക്കണ്ടേ നമുക്ക് അവിടെ മതം പ്രചരിപ്പിക്കണ്ടേ അത് മതപ്രചരണം മാത്രമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക മേ ഗോഡ് ബ്ലസ്